കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വ്യാപക കൃഷിനാശം കിഴക്കൻ ജില്ലകളിൽ നിന്നുള്ള പെയ്ത്തു വെള്ളം കൂടുതലായി കുട്ടനാട്ടിലേക്ക് എത്തുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം രണ്ട് ദിവസങ്ങളിലായി 1500 ഏക്കറോളം പാടശേഖരമാണ് മടവീഴ്ചയിൽ നശിച്ചത് ചമ്പക്കുളത്ത് വെള്ളപ്പാച്ചിലിൽ ഒരു വീടും തകർന്നു കർഷകർക്ക് ഭീഷണിയായി കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ മടവീഴ്ച തുടരുകയാണ് ചമ്പക്കുളം മൂലംപള്ളിക്കാവ് ചങ്കങ്കരി 600 പാടശേഖരം എന്നിവിടങ്ങളിലാണ് ഇന്ന് മടവീണത ചമ്പക്കുളത്തും തകഴിയിലും പാടശേഖരങ്ങളിൽ മടവീണ് 842 ഏക്കർ കൃഷി നശിച്ചു ഇന്നലെ രാത്രി ചമ്പക്കുളത്തെ 250 ഏക്കറുള്ള ചങ്കങ്കരി 600 പാടത്താണ് മടവീണത പാടത്തിന്റെ പുറംപണ്ടിലുള്ള ജയന്റെ വീട് പൂർണ്ണമായും തകർന്നു രണ്ട് ദിവസത്തിനിടയിലുണ്ടായ മടവീഴ്ചയിൽ നാട് പാടശേഖരങ്ങളിലെ 842 ഏക്കർ കൃഷി നശിച്ചു കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ പുറംപണ്ടുകൾ തള്ളിപ്പോകുന്നതാണ് മടവീഴ്ചയ്ക്ക് കാരണം മടവീഴ്ചയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി വഴിയിൽ വെള്ളം കയറി 100 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ഇവരെ സമീപത്തുള്ള ക്യാമ്പുകളിലേക്ക് മാറ്റി ജില്ലാ ഭരണകൂടവും കൃഷിവകുപ്പിന്റെയും ഇടപെടലിനെ തുടർന്ന് പുതിയ ക്യാമ്പുകളും ആരംഭിച്ചു ഷാജഹാൻ കെഎൽഇ ന്യൂസ് ആലപ്പുഴ